ഇന്നത്തെ പ്രോമോ വീഡിയോയിൽ ബിഗ് ബോക്സിനുള്ളിൽ പല സംഭവങ്ങൾ അരങ്ങേറുമെന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കാരണം ടാസ്കിനിടയിൽ സായി വിഷ്ണുവിനെ മറ്റുള്ളവർ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ റംസാന്റെ കൺട്രോൾ വിട്ടുകൊണ്ട് മണിക്കുട്ടനെതിരെയായിട്ട് ചെരിപ്പെറിഞ്ഞ ഒരു വീഡിയോ ദൃശ്യമാണ് പ്രോമോ വീഡിയോയിൽ ബിഗ് ബോസ് വിട്ടിരിക്കുന്നത്. സത്യമായിട്ടും റംസാൻ അങ്ങനെ ചെയ്തത് വളരെയധികം തെറ്റായിട്ടുള്ള കാര്യവും അതുപോലെ തന്നെ ശിക്ഷ അർഹിക്കുന്ന കാര്യവുമാണ്. കാരണം ബിഗ് ബോസിനുള്ളിൽ പലതരം റൂൾസ് ആൻഡ് റെഗുലേഷൻസും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്. അതിനെതിരെയായിട്ട് അതിന് വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ ആര് പ്രവർത്തിച്ചാലും തീർച്ചയായിട്ടും ബിഗ് ബോസ് അതിനെതിരെ ഇടപെടേണ്ടതാണ്. അതിന് തെളിവാണ് രജിത് കുമാറിനെ സീസൺ ടുവിൽ പുറത്താക്കിയതും അതുപോലെ തന്നെ സജിന ഫിറോസിനെ ഈ സീസണിൽ പുറത്താക്കിയതും. ഇതിനെല്ലാത്തിനും ഉപരി റംസാൻ ചെയ്ത കാര്യം ഒരു ഫിസിക്കൽ അറ്റാക്ക് തന്നെയാണ്. കാരണം ഒരാളെ ഫിസിക്കലി ചെരിപ്പൂറി മണിക്കുട്ടൻ്റെ ദേഹത്തെ അത് കൊള്ളുകയും ചെയ്തു. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും റംസാൻ വളരെ വലിയൊരു വില കൊടുക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പായ കാര്യമാണ്. തീർച്ചയായിട്ടും റംസാൻ്റെ ഒരു നിലപാടെന്ന് പറയുന്നത് സത്യത്തിൽ ഒരു വ്യക്തിത്വമില്ലാത്ത രീതിയിലുള്ള പല പ്രവൃത്തികളും പല സാഹചര്യത്തിലും റംസാൻ്റെ ഭാഗത്ത് ഉണ്ടായി കഴിഞ്ഞതാണ്. കാരണം ഒരു 21 വയസ്സുകാരൻ എന്നുള്ള രീതിയിലല്ല റംസാൻ്റെ ഓരോ പ്രവൃത്തികളും. കാരണം പുള്ളിക്കാരന് അത്രത്തോളം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, പുള്ളിയുടെ ദേഷ്യം അത്രത്തോളം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പലരോടും പല സമയത്തും ബിഹേവ് ചെയ്തിട്ടുണ്ട്. അത് ബിഗ് ബോസിനുള്ളിൽ പലരും കണ്ടൊരു കാര്യമാണ്. സത്യത്തിൽ ആ ഒരു ഏജ് ഡിഫറൻസ്, അതിനുള്ളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു വ്യക്തിയാണ് റംസാൻ എന്ന് പറയുന്ന ആൾ. അതിൽ ഏറ്റവും പ്രായം കൂടി, റംസാൻ്റെയും പ്രായം കൂടിയ പല വ്യക്തികളെയും പല രീതിയിൽ പല സാഹചര്യത്തിലും റംസാൻ എടാ പോടി എന്നുള്ള രീതിയിലെല്ലാം സൗഹൃദ സംഭാഷണത്തിൽ നമുക്ക് ആ ഒരു തരത്തിൽ വിളിക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷേ തനിക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പോലും റംസാൻ ഒരു വയലൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു സൈക്കോ മൂഡിൽ സംസാരിക്കുന്ന തരത്തിൽ പല രീതിയിലും പലരോടും അതുപോലെ റംസാൻ പെരുമാറിയിട്ടുണ്ട്. അപ്പോൾ ബിഗ് ബോസ് ഇതിനെതിരെയായിട്ട് എന്ത് ശിക്ഷയാണ് റംസാന് നൽകാൻ പോകുന്നത്? അത് തീർച്ചയായിട്ടും ബിഗ് ബോസ് അങ്ങനെ ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ബിഗ് ബോസ് എന്ന ഷോ വെറും വേസ്റ്റാണ്, അട്ടർ വേസ്റ്റാണ് എന്ന് പറയാതിരിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഈ വരുന്ന ആഴ്ച റംസാൻ്റെ ഈ ഒരു പ്രവൃത്തിയിൽ റംസാന് എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം.